ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് കെ കുക്കിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് എസ് കെ കുക്കിംഗിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് നമുക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ടോസ്റ്റിംഗ് ആണ്. അതായത് ബ്രെഡ് ഡേറ്റ്സ് ടോസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണം നോക്കാം. അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വെറും ടോസ്റ്റ് ചെയ്ത് മാത്രമല്ല, ടോസ്റ്റ് ചെയ്ത് നമ്മൾ ഡിപ്പ് ഉണ്ടാക്കും. അത് മുക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് ഒരു ബാറ്റർ പോലത്തെ, നമ്മളൊരു സോസ് പോലത്തെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബ്രെഡ്, നമ്മൾ നാല് സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് വേണം. രണ്ടാമത്തത് ഡേറ്റ്സ്, ബ്രെഡ് ടേസ്റ്റ് ആണ് നമ്മുടെ ബ്രെഡ് ഡേറ്റ്സ് ടോസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഡേറ്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പഴുത്ത നല്ല ഈത്തപ്പഴം നമ്മൾ മേടിക്കാം. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം, അതുപോലെ തന്നെ കസേഴ്സ്, പിന്നെ നമ്മുടെ കാഷ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ബദാം, നമ്മുടെ മിൽക്ക്, പിന്നെ നമ്മുടെ ആരോ റൂട്ട് പൗഡർ ഉണ്ടല്ലോ, കൂവപ്പൊടി. അത്രയും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രസമായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ഡേറ്റ്സ് ടോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആദ്യം നമുക്ക് ഇതിനെ കുറച്ച് കാഷ്യൂ സംഭവം ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ചോപ്പ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്യാൻ വയ്ക്കണം. നമുക്ക് സെപ്പറേറ്റ് ഒരു സോസ് ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ, ഒരു ഡിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള, അതിനു വേണ്ടി നമുക്ക് ഞാൻ കത്തിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിൽക്ക് ഒഴിക്കുന്നു, ഫുൾ ഒഴിക്കുന്നില്ല, കുറച്ചുപേ ഒഴിക്കുന്നുള്ളൂ. ബാക്കി കുറച്ച് ഭാഗം നമുക്ക് ആരോറൂട്ട് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആരോറൂട്ട് പൗഡർ നമ്മൾ കുറച്ചെടുത്തിട്ട് അപ്പം നമ്മുടെ കുറച്ച് പാലിൽ നമ്മൾ ആരോറൂട്ട് പൗഡർ ശരിക്കും മിക്സ് ചെയ്ത്, കാരണം അതിനുള്ളിൽ കട്ടയൊക്കെ നമുക്ക് പോകണം കേട്ടോ. അപ്പം നല്ലോണം മിക്സ് ചെയ്യണം. ഓക്കെ, നമുക്ക് അധികമൊന്നും വേണ്ട, കുറച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിക്കും. ഓക്കെ, നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. അത് നമ്മൾ നല്ലോണം, നമ്മളിതിന് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. ഓക്കെ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള മിൽക്ക് മെയ്ഡ്, കാരണം നമ്മളൊക്കെ വീട്ടിൽ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേരിതിൻ്റെ ബോക്സിന് വേണ്ടി കാത്തിരിക്കും, കാരണം അതിൽ നിന്ന് നമുക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ ഒഴിച്ചു. അപ്പോൾ തന്നെ നല്ലൊരു ക്രീമി ഇതായ സംഭവം, കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ നല്ലൊരു ക്രീമി. അപ്പോൾ പാല് നമുക്ക് ചൂടാകുന്നുണ്ട്, ആ നല്ലോണം ചൂടായിക്കോട്ടെ. നമുക്ക് നമ്മുടെ കുറച്ച് ക്യാഷ് എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിടും. ഓക്കെ, ക്യാഷ് നമ്മളിതിലേക്ക് ചോപ്പ് ചെയ്തിട്ട്, ഇനി നമ്മൾ അടുത്ത് ബദാം. ഓക്കെ, നമുക്ക് ബദാം ഒന്ന് ചോപ്പ് ചെയ്യാം. നമുക്കിതിൽ ഇതിൻ്റെ എൻ്റെ വേറൊരു സംഭവമുണ്ട്. ഇതെന്താ വെച്ചാൽ, നമ്മളിന്ന് ഈ ഒരു ടോസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളിലാണ്. അപ്പം നമ്മൾ എസ് കെ എസ് കുക്കിങ്ങിൻ്റെ നമ്മുടെ എസ് കെ എസ് ചലഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഈ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ ഡിഷുമായി നമ്മളിന്നൊരു വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഫുള്ള് സസ്പെൻസാണ്. ആ വീട്ടിൽ വെച്ചിട്ട് അവിടുത്തെ കുട്ടികളുണ്ട്, ഓക്കെ, ആ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചലഞ്ചാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടി അതിൻ്റെ പിന്നെ വളരെ സിമ്പിളായിട്ട് നമ്മൾ സംഭവം ചെയ്തത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഇതിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തു കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, കാരണം കുട്ടികളെപ്പം കഴിക്കുന്ന ഐറ്റംസാണ്, ബദാം കഴിക്കും, കാഷ് കഴിക്കും, മിൽക്ക് മെയ്ഡ് കഴിക്കും, ഡേറ്റ്സ് കഴിക്കും, പാല് കുടിക്കും. അപ്പോൾ ഇതെല്ലാം കുട്ടികൾ കഴിക്കുന്ന ഐറ്റംസുകളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് അവർക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ എസ് കെ എസ് ചലഞ്ചിൻ്റെ ഒരു വെറൈറ്റി ഒരു എപ്പിസോഡായിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം പാലിങ്ങനെ തലച്ചുണ്ടിക്കുന്നുണ്ട്. ഞാനിന്ന് ഡേറ്റ്സ് കുറച്ച് കുറച്ചായിരുന്നു ചോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡേറ്റ്സ് എടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട, സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും. പിന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിരുന്നു ചോപ്പ്.
ചിക്കൻ നമ്മുടെ പാലിൽ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ നമ്മുടെ ആലോറൂട്ട് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ബാറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ശരിക്കും നല്ലോണം അടക്കിക്കൊണ്ടിരിക്കണം, അല്ലാതെ ഒന്ന് ഏത് നിമിഷവും കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ ഡിപ്പ് ചെയ്യാനുള്ള സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഓക്കെ രണ്ട് ബ്രെഡ് ഇതുപോലെ നമുക്ക് രണ്ട് നാലടിച്ചും കട്ട് ചെയ്തിട്ടുള്ള രണ്ട് നമ്മൾ ബ്രെഡ് എടുക്കുന്നു. എൻ്റെ ഒരു വൈറ്റ് സോസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അല്പം കാഷ്യൂ, കുറച്ച് ബദാം, പിന്നെ നമ്മുടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ടോസ്റ്റിങ്ങിൻ്റെ ഫ്രൈലേക്ക് നമ്മൾ മാറ്റും. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷായിട്ടുള്ള സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിഷായിട്ടുള്ള ബ്രെഡ് ഡേസ് ടോസ്റ്റ്, ഓക്കെ, അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ടോസ്റ്റ് ചെയ്ത് നല്ല ഇങ്ങനെ ടോസ്റ്ററിൽ നല്ല ഇങ്ങനെ ആയിട്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂട് ഒന്ന് കുറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ എസ് കെ എസ് ചലഞ്ചിലേക്ക് വേണ്ടി നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മളിന്ന് എസ് കെ എസ് കുക്കിങ്ങിൽ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കിഡുവായിട്ടുള്ള ഡിഷാണ് എന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെസേർട്ട്, ബ്രെഡ് ഡെസേർട്ട് ടോസ്റ്റഡ്. അപ്പോൾ ആ ഒരു ഐറ്റംസാണ് നമുക്ക്. അപ്പോൾ നമ്മളിത് എന്താണ് എസ് കെ എസ് ചലഞ്ചിലാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ചലഞ്ചിന് വേണ്ടി നമ്മുടെ കൂടെ കിഡുവായിട്ടുള്ള നമ്മുടെ ഇക്കാമാരുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പോവാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നൗഷാദക്കാട് ആ ഒരു ചെറിയൊരു ഹട്ടിൽ ആണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവുക. വൈഫ്, എൻ്റെ വൈഫ്, അതുപോലെ തന്നെ നിഷാദക്കാരുടെ വൈഫ്. ഇനി നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ഇവരാണ് കളിക്കുന്നത്. അതിന് പുറമെ നമ്മുടെ എൻ്റെ മകൻ സിയാന ഒരു ക്യാമറ. സിയാനെ നമ്മളിതിലേക്ക് പങ്കെടുപ്പിക്കുന്നില്ല, കാരണം ഇന്ന് സിയാൻ നമ്മളോട് അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഓൾറെഡി റെസിപ്പി അറിയാം, അതുകൊണ്ട് നമ്മൾ അവനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഐറ്റംസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നമ്മളിത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റംസ് ഉണ്ടാക്കിയാണ്. അതായത് നമ്മുടെ ബ്രെഡും ഡേറ്റ്സും അത് ടോസ് ചെയ്ത സംഭവം. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തൊക്കെയാണെന്നുള്ളത്. ബ്രെഡ് ഡേറ്റ് ടോസ്റ്റ് അതാണ് ഇതിൻ്റെ പേര്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ഡിപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് ടോസ്റ്റ് ചെയ്ത സാധനങ്ങൾ, നിങ്ങളത് ഓരോരുത്തർ ഓരോ പീസ് എടുക്കുക, എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മുക്കി നിങ്ങൾ കഴിക്കാം. കഴിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് ഒരു പേപ്പറിൽ രണ്ടുപേരും എഴുതണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷൻ. അപ്പൊ റെഡിയല്ലേ? ആ പേപ്പർ കൊടുത്തോളൂ. ആ എടുത്ത് കഴിച്ചോ സാറേ, മോളെ കഴിച്ചോ, ഓരോരുത്തർ കഴിച്ചോ. കാരണം പിള്ളേര് കഴിക്കുമ്പോൾ വളരെ ആകാംക്ഷയോട് നോക്കി വായ വെള്ളം മൂതി ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഡിപ്പ് ചെയ്തോ, ഫുള്ള് കഴിച്ചാ. ഫുള്ള് കഴിച്ചോ, ഫുള്ള് കഴിച്ചോ, ടൈം എടുത്ത് കഴിച്ചോ, ഒരു പേടി കഴിക്കും. അപ്പോ ടൈം സ്റ്റാർട്ട് നൗ.
വളരെ സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അറ്റത്തിരിക്കുന്ന ഫൈ രണ്ട് പൊന്നു പൊന്നുകൊണ്ട് മെഹന്തി രേഖ മെഹന്തി ഇത് ഫൈന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഇത് ഫൈ ഒരു ഫാരി മൊത്തം ഫാരിസ് നിഷാ ഇവൻ ഫുൾ എ പ്ലസ് മേടിച്ചിട്ടുള്ള ഞങ്ങളുടെ പൊരട്ടിയിൽ മുത്താണ് കേട്ടോ. ഓക്കെ രണ്ട് മിനിറ്റ് അവൻ അഞ്ച് സെക്കൻഡ് നാല് മൂന്ന് രണ്ട് സ്റ്റോപ്പ്. അപ്പൊ നമ്മുടെ ഇന്ന് എസ് കെ എസ് കുക്കിങ്ങിന്റെ ചലഞ്ചിങ് ആയിട്ടുള്ള എസ് കെ എസ് ചലഞ്ചാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മുടെ നാല് നമ്മുടെ പുലിക്കുട്ടികൾ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിരുന്നു. ഓക്കെ അപ്പൊ അതിന്റെ ബാലൻസ് ഉള്ള ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതാണ് ഈ ഈ ബാക്കിൽ നിന്ന് ഈ പറഞ്ഞാല് ഈ ആടി ചോക്കുന്ന പോലെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ കാര്യമാക്കണ്ട. ഓക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ ഓക്കെ അപ്പൊ ഒമ്പത് ഐറ്റംസിന് കറക്റ്റ് ചെയ്താൽ ആരെങ്കിലും ശ്രമി അതുപോലെ തന്നെ സി പ്ലസും ബി പ്ലസും എന്റെ സൈറ മോള് പങ്കെടുപ്പിന് സൈറ ഫസ്റ്റ് കിട്ടി എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തല്ല കേട്ടാ എന്റെ മോനെ മനപ്പൂർവ്വം. അപ്പൊ ഇന്ന് അവർക്ക് വേണ്ടി നമുക്ക് തരാനുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൈയടി മാത്രമാണ്. കാരണം നിങ്ങൾക്ക് തരാൻ വെച്ച സാധനങ്ങളെല്ലാം അതെ നിങ്ങൾക്ക് തരാൻ വെച്ച സാധനങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാർ നിന്ന് കഴിഞ്ഞു. ഓക്കെ അപ്പൊ ഇനിവേ നമുക്ക് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ ഞാൻ ഒരു കിടിലൻ ഡിഷുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. യുവർ ഷെഫ് എസ് കെ സൈനിങ് ഓഫ്.